നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷ് കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴി തങ്ങൾക്ക് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കസ്റ്റംസ് ഇതിനെതിരായ നിലപാട് സ്വീകരിച്ചു. തുടരന്വേഷണത്തിന്റെ തുടക്കം മുതൽ കസ്റ്റംസ് സ്വീകരിക്കുന്ന നിസ്സഹകരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അസ്വസ്ഥപ്പെടുത്തുന്നു. തങ്ങൾക്ക് ലഭിച്ച രഹസ്യമൊഴി മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ കഴിയില്ല എന്ന നിലപാടാണ് കസ്റ്റംസ് കോടതിക്ക് മുൻപാകെ എടുത്തത്. എന്നാൽ പിന്നീട് കസ്റ്റംസ് നിലപാടിൽ ദുരൂഹത ആവർത്തിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് കളത്തിലിറങ്ങി. മുൻപും കേസന്വേഷണം അട്ടിമറിച്ചത് കസ്റ്റംസ് ആണ് എന്ന സംശയമാണിപ്പോൾ ബാക്കി നിൽക്കുന്നത്. സ്വപ്ന സുരേഷ് കോടതിക്ക് മുൻപാകെ രഹസ്യമൊഴിയുടെ ഒരു കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി. രഹസ്യമൊഴി നൽകിയ വ്യക്തി പകർപ്പ് ആവശ്യപ്പെട്ടാൽ കോടതിക്കിത് നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് സ്വപ്ന സുരേഷിന് ലഭിക്കും. ഈ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാനാണ് സ്വപ്ന സുരേഷിന്റെ തീരുമാനം. ഡോളർ കടത്ത് കേസിലെ കസ്റ്റംസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന പരാതിയാണ് സ്വപ്ന സുരേഷിനുള്ളത്. തുടക്കം മുതൽ കസ്റ്റംസിനെതിരായ നിലപാട് തന്നെയാണ് സ്വപ്ന തുടരുന്നതും. ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് വരെ സ്വപ്ന സുരേഷ് കത്തയച്ചിരുന്നു. തങ്ങൾക്കും കസ്റ്റംസിനും നൽകിയ രഹസ്യമൊഴി പരിശോധിച്ചുകൊണ്ട് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാനായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈക്കൊണ്ട തീരുമാനം. എന്നാൽ കസ്റ്റംസിന്റെ നിഷേധാത്മക നിലപാടാണ് ഇതിന് തടസ്സം നിന്നത്. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റംസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ കാര്യമായ എതിർപ്പുകൾ ഉയർത്തിയില്ല. എന്നാൽ പിന്നീട് കസ്റ്റംസ് നിലപാട് മാറ്റി. ഇതിൽ ചില അട്ടിമറികളുണ്ട് എന്ന് സ്വപ്ന സുരേഷ് സംശയിക്കുന്നു. തങ്ങളുടെ അന്വേഷണം പൂർത്തിയായില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് രഹസ്യമൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകാൻ കസ്റ്റംസ് വിസമ്മതിച്ചത്. കസ്റ്റംസിന്റെ നിലപാട് മാറ്റത്തിൽ ഡോളർ കടത്ത് അന്വേഷണത്തിൽ എന്നതുപോലെ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി എന്ന് സ്വപ്ന സുരേഷ് സംശയിക്കുന്നതും അതുകൊണ്ട് തന്നെ. സ്വപ്നയുടെ രഹസ്യമൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പ്രതികരിച്ചത് CPM നേതാക്കൾ തന്നെയാണ്. കസ്റ്റംസിന്റെ കയ്യിലുള്ള ഈ രഹസ്യമൊഴി CPM നേതാക്കൾ എങ്ങനെ വായിച്ചറിഞ്ഞുവെന്ന് സ്വപ്ന സുരേഷ് പിന്നീട് മാധ്യമങ്ങളോട് ചോദിച്ചു. അതാണ് ബാഹ്യ ഇടപെടലുകളുടെയും അട്ടിമറികളുടെയും ഒക്കെ സംശയം വീണ്ടും ജനിപ്പിക്കുന്നത്. കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരുമായി CPM നേതാക്കൾക്ക് ചങ്ങാത്തമുണ്ടെന്നും അവർക്ക് CPM വളരെ അടുത്ത ബന്ധമുണ്ട് എന്നും ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. കസ്റ്റംസിന്റെ കയ്യിലുള്ള രഹസ്യമൊഴി ചോർന്നു എന്ന സംശയം സ്വപ്ന സുരേഷിന് ബലപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് നീങ്ങുന്നത്. അഭിഭാഷകരുമായി വിശദമായ കൂടിക്കാഴ്ചകൾ നടത്തി അടുത്ത ഹർജിയിൽ ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ രേഖപ്പെടുത്തുമെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഇവിടെയാണ് കേസന്വേഷണത്തിൽ കസ്റ്റംസിന്റെ ഇടപെടലുകൾ നമുക്ക് സംശയം തോന്നുന്നത്. സ്വർണ്ണക്കടത്തു കേസിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി എന്നും ചില അട്ടിമറികൾക്ക് ശ്രമം നടന്നു എന്നും കേരളത്തോട് തുറന്നു പറഞ്ഞത് കേരളത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോയ കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ. അന്ന് സുമിത് കുമാറിനെതിരെ CPM പരസ്യ നിലപാടെടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നുമൊക്കെ ചിലരെ ചോദ്യം ചെയ്യാനായി കസ്റ്റംസ് അന്ന് വിളിപ്പിച്ചു വരുത്തിയപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണമാണ് സെക്രട്ടേറിയറ്റ് യൂണിയൻ പോലും നടത്തിയത്. കസ്റ്റംസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ചില നീക്കങ്ങൾ. എല്ലാത്തിനും ഒടുവിൽ കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാറിന് സ്ഥാനമാറ്റം. സ്ഥലം മാറിപ്പോകുമ്പോഴും സുമിത് കുമാർ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്ക് ചില സംശയങ്ങൾ ഉയർത്തിവിട്ടാണ് അന്ന് കസ്റ്റംസ് കമ്മീഷണർ സ്ഥലം മാറിപ്പോയത്. തന്റെ റിപ്പോർട്ടിംഗ് ഓഫീസർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല എന്ന് സുമിത് കുമാർ അന്ന് തുറന്നടിച്ചിരുന്നു. താൻ മാത്രമാണ് സ്ഥലം മാറിപ്പോകുന്നത്, തന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെയുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ സുമിത് കുമാർ സ്ഥലം മാറിപ്പോയതിന് തൊട്ടു പിന്നാലെ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ചില അട്ടിമറികൾ നടന്നുവെന്ന സൂചനകളാണ് പുറത്തു വന്നത്. സുമിത് കുമാർ തന്റെ അന്വേഷണം ഏറ്റവും ശക്തമാക്കുന്ന ആ കാലഘട്ടത്തിലാണ് കേരള സർക്കാർ കസ്റ്റംസിനെതിരെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിനെ കണക്കറ്റ് പരിഹസിച്ചിരുന്നു അന്ന് കസ്റ്റംസ് കമ്മീഷണർ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഏതു ഭാഗത്തു നിന്നാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തത വരുത്തിയില്ല.
പകരം ഉന്നതരായ ചില ശക്തികളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. കസ്റ്റംസിനെതിരായ ജുഡീഷ്യൽ അന്വേഷണത്തെ അദ്ദേഹം വിഡ്ഢിത്തരം എന്ന് പറഞ്ഞെന്ന് പരിഹസിച്ചിരുന്നു. സർക്കാരിനെതിരെ താനൊരു കമ്മീഷനെ വെച്ചാൽ എങ്ങനെയിരിക്കും എന്നും പിണറായിയോട് അദ്ദേഹം ചോദിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും രണ്ടായാണ് അന്ന് കസ്റ്റംസ് അന്വേഷണവുമായി മുൻപോട്ട് പോയത്. എന്നാൽ ഡോളർ കടത്ത് കേസിൽ അട്ടിമറി നടന്നുവെന്നാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഇതേ അട്ടിമറിക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. കസ്റ്റംസ് അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഇപ്പോഴുമുണ്ട് എന്ന സംശയം സ്വപ്ന സുരേഷ് തന്നെ ഉയർത്തിവിടുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ സ്വപ്ന സുരേഷ് ഇപ്പോൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് ഇഡിയിൽ മാത്രം. തൊട്ടപ്പുറത്ത് കസ്റ്റംസിന്റെ ഓരോ നീക്കങ്ങളും സംശയത്തോടെ തന്നെയാണ് സ്വപ്ന സുരേഷ് നോക്കിക്കാണുന്നത്. NIA പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിനായി എത്തിയെങ്കിലും ദേശവിരുദ്ധ കുറ്റങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് CBI പോലെയുള്ള ഏജൻസികൾ കേരളത്തിലേക്ക് അന്വേഷണത്തിനെത്തും എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. ലൈഫ് മിഷൻ പദ്ധതി പോലെയുള്ള ചില അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ CBI തന്നെ എത്തണം എന്ന നിലപാട് ആ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൈക്കൊണ്ടിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആവിയായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ രാഷ്ട്രീയ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു CPM. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണം ശക്തിപ്പെടുത്തുമ്പോൾ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അങ്ങനെയങ്ങ് മേയാൻ വിടില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നും കോടിയേരി ബാലകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയമായ പ്രതിരോധമൊരുക്കും എന്ന് CPM പാർട്ടി സെക്രട്ടറി പറയുന്നു. സ്വപ്ന സുരേഷിന്റെ രണ്ടാം വരവിൽ പല നിർണായക വെളിപ്പെടുത്തലുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾ അതിശക്തമായ അന്വേഷണം നടത്തിയാൽ പിണറായിയും സർക്കാരുമൊക്കെ കുടുങ്ങും എന്ന് പ്രതിപക്ഷവും വിശ്വസിക്കുന്നു. അട്ടിമറികളും ബാഹ്യ ഇടപെടലുകളും ഈ രണ്ടാം തുടരന്വേഷണത്തെ ബാധിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.